എന്റെ മൊബൈൽ ഞാൻ പരിശോധിച്ചു. അതില് റഹിമെന്ന പേര് വന്നത്. അത് റഹിമായിരിക്കില്ല, ആ പേരിനോട് സാമ്യമുള്ള ഏതെങ്കിലും പെൺകുട്ടിയായിരിക്കും. എന്തായാലും ആ പെൺകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും പണമുള്ള മുസ്ലിം ഫാമിലിയിലെ പെൺകുട്ടിയായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവനെ പരിചയപ്പെടുമ്പോ അവന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും വീണുപോകുമല്ലോ. ഞാൻ ഈ നാട്ടിലേക്ക് വരികയും നമ്മൾ തമ്മിൽ പരിചയപ്പെടുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നും അവൻ നല്ല ഭർത്താവായി തന്നെ നിന്നേനെ. അത് നേരാ, വ്യക്തമായ തെളിവില്ലാതെ ഈ ലോകത്ത് ആർക്കും അവനെ പിടിക്കാൻ പറ്റില്ല. വണ്ടി ഒന്ന് എടുത്തേക്ക്. ഞാനൊരു ക്രിമിനലിന്റെ പിന്നാലെയാ. കുറച്ച് ദിവസമായി യാത്ര തുടങ്ങിയിട്ട്. അല്ല, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? ലീന ടീച്ചർ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാ. ആ, ഇത്രയും നല്ല സൗഹൃദം ഉണ്ടായിട്ടും അറിയേണ്ടതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അല്ല മോചിത, എന്താ? അല്ല, നിങ്ങൾ എന്നോടൊന്നും വിട്ടു പറയുന്നില്ല, പിന്നെ ഞാൻ എന്തിനു ചെയ്യണം? എന്തായാലും ശരി, നിങ്ങൾ രണ്ടാളും എന്തൊക്കെയോ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. രോഹിണി ചേച്ചി എന്തിനാ രാഖി ശരത്തേട്ടനോട് അകലം പാലിക്കണമെന്ന് പറഞ്ഞത്? അത് ചേച്ചിയുടെ ഭർത്താവിനോട് അവൾ അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നതായിട്ട് തോന്നി. ഇതിനു മുൻപ് അങ്ങനെയുള്ള തോന്നലൊന്നും ഉണ്ടായിട്ടില്ല. രാഖിക്ക് ശരത്തേട്ടൻ എന്ന് വെച്ചാൽ ജീവനാ. നല്ലത് മാത്രമേ പറയാനുള്ളൂ. ചേച്ചിയെ മറന്നെന്തായാലും അനിയത് ജീവിക്കില്ല. അപ്പോ ഉള്ളിലൊരു സംശയം കടന്നുകൂടിയെങ്കിൽ അതിന്റെ കാരണം ശരത്തേടൻ തന്നെയാ. പറ, ശരത്തേട്ടൻ എന്താ പോരായ്മ? എന്താ ഒന്നും പറയാത്തെ? ഓ, ഞാനെന്താ പറയാനാ? ശരി, പറയില്ലെന്ന് വാശിയാണെങ്കിൽ പറയണ്ട. കാഞ്ഞിരപ്പള്ളിക്കാരി ടീച്ചർ ഇടയ്ക്ക് അബോഷനായല്ലേ. മനഃപൂർവ്വം കുഞ്ഞിനെ കളഞ്ഞതാണോ? ഏയ്, അല്ല. ടീച്ചറിന്റെ ഹസ്ബൻഡ് എവിടെയാ ജോലി? മിലിറ്ററിയിലാ. ഓ, ഡോണി ടീച്ചർ ഹസ്ബൻഡ് മിലിറ്ററിയിലാണല്ലോ. രണ്ടാളും തമ്മിൽ പരിചയമുണ്ടോ? ഏയ്, ഇല്ല. ഓ, രണ്ടാള് രണ്ട് സ്ഥലത്താല്ലേ? അതെ. ശരി, സത്യങ്ങൾ പറയില്ലെന്ന് വാശിയാണെങ്കിൽ പിന്നെ ഞാനൊന്നും ചോദിക്കുന്നില്ല. എങ്കിലും ഓരോന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ വരും രണ്ടാളുടെ മുന്നിലേക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട്. ഞാൻ ചെല്ലട്ടെ. പലതും മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. മനസ്സിലാക്കട്ടെ, ഓരോന്നും അറിയട്ടെ, നമ്മൾ പറയാതെ തന്നെ. ആരിത് കൊച്ചുമോനോ? മേലെ എനിക്ക് പണിയെടുക്കാൻ തുടങ്ങി എന്ന് കേട്ടു. പണി ചെയ്യാനും തുടങ്ങി, അത്യാവശ്യം പണവും കിട്ടി തുടങ്ങി. കിട്ടിയ പണം കുറേശ്ശെ മാറ്റി വെച്ചിട്ട് വാങ്ങിയതാ. അച്ഛന് ജുബേമുണ്ടും മുത്തശ്ശിക്കൊരു സെറ്റുമുണ്ടും മോചിതയ്ക്കൊരു സാരി. നിനക്ക് കിട്ടുന്നതോ നക്കാപ്പിച്ചിയ, പിന്നെ എന്തിനാടാ ഇതൊക്കെ വാങ്ങിയത്? ഇതിനു മുമ്പും ഞാൻ ഇതുപോലെയൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. എന്നാ, അത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടല്ല. ആദ്യമായിട്ടാ ജോലി ചെയ്ത കൂലിയോണ്ട് എല്ലാവർക്കും ഡ്രസ് വാങ്ങുന്നത്. നീ ശരിക്കും മാറിയോടാ മോനെ, അതോ മോചിതയുടെ കണ്ണില് പൊടിയിടാനുള്ള ശ്രമമാണോ? ഇനി എനിക്ക് ആരെയും വശീകരിക്കേണ്ട മുത്തശ്ശി. ഉള്ള കാലം സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. അച്ഛാ, മോചിത മോള് ഇത് വാങ്ങുമെന്നറിയത്തില്ല. വലിയൊരു സഹായം ചെയ്തത്.
ഇതൊന്നും അതിന് പകരാവൂല. പിന്നെ തൽക്കാലം കൊടുക്കാതേ ഉള്ളൂ. പിന്നെ അവനെ പറ്റി എന്തെങ്കിലും മോചിത അന്വേഷിച്ചോ? ആ ശരത്തിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ലീൻ എന്ന പെൺകുട്ടി മോചിതയുടെ മൂക്കി മുമ്പ് തന്നെ ഉണ്ട്. എന്നിട്ട് അതാണ് അവന്റെ രണ്ടാം ഭാര്യ എന്ന് കണ്ടെത്താൻ ഒരു എസ്ഐക്ക് ഇത്രയും സമയം വേണോ? മോചിത മോളുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ശരത്തിന് സംശയദൃഷ്ടിയോടുകൂടിയ ആ കുട്ടി നോക്കുന്നത് അതെനിക്കുറപ്പാ. അവനെ ഇത്രയും പെട്ടെന്ന് ജയിലിലടച്ചില്ലെങ്കിൽ അവൻ വൃന്ദാവനെന്ന വീട് വെളുപ്പിച്ചിട്ടേ മടങ്ങും. നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റൂട? പഴയ നരനല്ല മുത്തശ്ശി ഈ മുമ്പിൽ നിൽക്കുന്നത്. ഓരോരോ അനുഭവങ്ങൾ കൊണ്ട് അടിപടലം മാറിയവനാ. അതുകൊണ്ട് എന്റെ വാക്ക് തള്ളിക്കളഞ്ഞ പിന്നീട് അതോർത്ത് എല്ലാവർക്കും ദുഃഖിക്കേണ്ടി വരും. അവൻ നിങ്ങളാരും കരുതുന്ന പോലൊരുത്തനല്ല. അവൻ ആരോട് സ്നേഹവുമില്ല, സ്വന്തം കുഞ്ഞിൻ്റെ അടുത്ത് പോലും. അതുകൊണ്ട് തലയെ കൈവച്ച് ഞാൻ പറയുക, അവനെ എത്രയും പെട്ടെന്ന് രോഹിണിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. വൃന്ദാവനത്തിൽ നിന്ന് ഓടിക്കണം. സത്യമായിരിക്കും പറയുന്നത്. ആണെന്നാ തോന്നുന്നത്. ജോലി തന്നില്ലെങ്കിൽ എന്താ? നീ കേറിയല്ലോ തട്ടുകടയിൽ തന്നെ. അവിടെ കേറി ആളായിട്ട് വെറുതെ എന്നാ മതി, പൈസ കിട്ടും. എന്നാ ഞാനിപ്പോ അധ്വാനിച്ചാ ജീവിക്കുന്നത്. അറിഞ്ഞു? ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള അടുത്ത തന്ത്രം. അതിന് എത്ര നാളത്തെ ആയുസ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. നിനക്ക് നിന്റെ പെങ്ങൾക്കും ഈ ജന്മം മാറാൻ പറ്റത്തില്ല. സഹായിക്കുന്നവരെ തിരിഞ്ഞു കൊത്തുന്ന ഇനങ്ങളാ നീയൊക്കെ. സ്വഭാവമൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു. ഇപ്പോ തട്ടുകട തങ്കപ്പം പോലും എന്റെ മേൽ കുതിര കയറുക. പ്രതികരിക്കാറില്ല ഞാൻ, അതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. നീ ഇപ്പോഴും രോഗിയാ, പഴയ പോലെ ആരോഗ്യമില്ല. അതുകൊണ്ടൊന്ന് ശാന്തനെ. അങ്ങനെ ശാന്തനായതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം അറിയാം? ശത്രുക്കൾ ഒരുപാടാ, അവരൊക്കെ ഏത് നിമിഷവും വന്ന് ജീവനെടുക്കും. അതുകൊണ്ട് ആരോഗ്യം കുറച്ച് കുറവാണെങ്കിലും ആയുധമായിട്ട് നടക്കുന്നതല്ലേ നല്ലത്. എന്നാ ഞാൻ അത് ചെയ്യുന്നില്ലല്ലോ. കൊല്ലുന്നവൻ വന്ന് കൊന്നിട്ട് പോട്ടെ, മരണം മുന്നിലേക്ക് വന്നാലും ഇനി പഴയ സ്വഭാവത്തിലോട്ടില്ല ഞാൻ. ഇതൊക്കെ ആരോടാ നീ പറയുന്നത്? നിന്നെ നിന്റെ പെങ്ങളെയും കൊണ്ട് പൊറുതി മുട്ടിയ എന്നോടോ? ഈ അടവ് നല്ല ഭാഷയൊക്കെ നിന്നെ അറിയാത്തവരോട് പോയി പറ. നീ രക്ഷപ്പെട്ടതില് അങ്ങേയറ്റം ദുഃഖിക്കുന്നവരാടാ ഞാനും എന്റെ വീട്ടിലുള്ളവരും. അളിയൻ്റെ അടുത്ത് എന്ത് പറഞ്ഞ കാര്യമല്ല. പക്ഷെ ഒന്ന് മനസ്സിൽ വെച്ചോ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആപത്തുണ്ടാവുമെന്ന് അറിയുമ്പോൾ മാത്രമേ ഇനി ഞാൻ ആയതൊടുക്കൂ. ഇന്നെനിക്ക് ശരിക്കും തെറ്റ് തിരിച്ചറിയാം, ആൾക്കാരെ തിരിച്ചറിയാം. ഈ ജന്മം നിനക്ക് നിന്റെ പെങ്ങൾക്കും അതിന് കഴിയില്ല. അതുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റി വീണ്ടും അടുത്തുകൂടാൻ ശ്രമിക്കണ്ട. നിന്നോടൊക്കെ സംസാരിക്കുന്നതിന് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഉറപ്പാണ്. ഒടുക്കത്തെ പോരാ.
അല്ല ഓനെവിടെ? അല്ല ഈ ഓൻ അല്ല ഓൻ ഇങ്ങോട്ട് വരുന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടുന്ന് ഇറങ്ങിയത്. ഇക്ക കള്ളം പറയണല്ലോ. ബാപ്പ ഓനൊന്ന് വിളിച്ചോ. മാരണങ്ങളായിരിക്കും. തങ്ങളെ തന്നെ വല്ല തീവണ്ടിയുടെ അടിയിലേക്ക് തള്ളിയിടേണ്ട സമയം കഴിഞ്ഞു. ആ പാപ്പ എന്ത് ബെടക്ക് പണിയാ എന്റെ മോനെ കാണിച്ചത്? ഈ ആസ്പത്രി ഇല്ലല്ലോ. അയ്യോ അതിന്റെ ഇടയില് ഒരു കൂട്ടുകാരന്റെ വീട്ടിലൊന്ന് കയറി, ഇപ്പൊ അവിടെ. എന്നാ പിന്നെ ഞമ്മളെ മോളെ കൂടെ അത്ര നേരം കൂടി കുത്തിരുന്നൂടായിനിയോ? ഞാൻ ഉടനെ എത്താം പാപ്പാ, നിങ്ങളൊന്ന് സമാധാനപ്പെട്. മോനെ സമാധാനം എനിക്കല്ല, എന്റെ മോക്കാ മാണ്ടിയ. ആ ശരി ശരി, നമ്മൾ ഇവിടെ എത്തിയല്ലോ, ഈ അടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൂടുവാ. എന്തൊക്കെ കള്ളങ്ങളാ ശരത്തേട്ടൻ പറയുന്നേ? ഈ മിലിറ്ററി ക്യാൻറ്റീനിലെ ഹസൻ കോയ ഹോസ്പിറ്റൽ അഡ്മിറ്റാ. കേണൽ വിളിച്ചപ്പോ ഏതു നേരം വീട്ടിലെന്ന് പറഞ്ഞാൽ അയാൾക്ക് കലി കീറും. ബാംഗ്ലൂർ ഒരു ബ്രിഗേഡിയറും പാങ്ങോട് ഒരു കേണലും, രണ്ടുപേരും ഒന്നിനൊന്നും മിച്ച. പിന്നെ ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. ശരത്തേട്ടൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു ദിവസം അങ്ങോട്ട് മാറി നിന്നാം ലച്ചുമോളുടെ കാര്യം അറിയാലോ. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു, ആദ്യം ഒരു ദിവസം, പിന്നെ രണ്ട്, അത് കഴിഞ്ഞ് ഒരാഴ്ച. അങ്ങനെ അങ്ങ് മാറി നിൽക്കുമ്പോൾ മോൾക്കതൊരു ശീലാവും, അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. ശരത്തേട്ടാ, രോഹിണി ചേച്ചിയുടെ ജോലി പോയാലും കുഴപ്പമില്ല, ലക്ഷ്മോളെ രോഹിണി ചേച്ചിയും കൂട്ടി എത്രയും പെട്ടെന്ന് ശരത്തേട്ടൻ ബാംഗ്ലൂർക്ക് തന്നെ പോണം. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. നിർഭാഗ്യവശ എന്റെ എല്ലാം എല്ലാം ആയിരുന്ന മോചിത പോലും. അവളെ അധികം അടുപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ മോളത് കേട്ടില്ല. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് അവളുടെ വാക്ക് കേട്ട് വീഴാതിരുന്നാ കൊള്ളാം. കുഞ്ഞു കാരണം പെട്ടെന്ന് മടങ്ങി വരേണ്ടി വന്നു അല്ലേ? പോരേണ്ടി വന്നു. ബാംഗ്ലൂർ കാണോ ശരത്തേട്ടൻ പോയത്? അതെ. എത്ര കാലമായിട്ട് ആ മിലിറ്ററി ക്യാമ്പിലുണ്ട്? അത് കുറേയായി. അല്ല ഈയിടെ എങ്ങാനും ശരത്തേടെ മലപ്പുറത്തേക്ക് എങ്ങാനും പോയിരുന്നോ? അതെന്തിനാ ഞാൻ മലപ്പുറത്തേക്ക് പോകുന്ന? അല്ല അവിടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും? ഏയ് അങ്ങനെ ആരുമില്ല. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല ശരത്തേട്ടനെ പോലെ ഒരാളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പരാതി ലഭിച്ചു.
ആണോ? അല്ല, അതിപ്പം എന്നെ പോലെ വേറെ ആരെങ്കിലും ഒക്കെ ആയിക്കൂടെ? അങ്ങനെ അവനെ വഴിയുള്ളൂ. ഇനി എന്നാ തിരിച്ചു പോന്നെ? ഉടനെ പോണം, കഴിവതും വേഗം. എങ്ങോട്ടാ പോന്നേ? അല്ല, ബാംഗ്ലൂർക്കല്ലേ? അതെ. അല്ല, അതെ, അല്ല, മിലിറ്ററി ക്യാമ്പിലാണല്ലോ ഞാനിപ്പോ. കേണൽ സുഭാഷ് ഒരു തിരുവല്ലക്കാരനാ, അങ്ങനെ ഒരാൾ ബാംഗ്ലൂർ മിലിറ്ററി ക്യാമ്പിലുണ്ട്. അല്ല, എന്റെ റിലേറ്റീവാ, അതുകൊണ്ട് ചോദിച്ചതാ. സുഭാഷ് എന്ന പേരില് ഒരു രണ്ടു മൂന്ന് പേരുണ്ട്. ആളിന്റെ ഫോൺ നമ്പർ ഇപ്പൊ എന്റെ കയ്യിലില്ല, അത് കളക്ട് ചെയ്തിട്ട് ശരത്തേട്ടന് തരാം. ഓ, എവളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അല്ല, ശരത്തേട്ടൻ എന്താ ആലോചിക്കുന്നേ? അല്ല, ഏത് സുഭാഷ് ആണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ആലോചിക്കുമെന്ന് വേണ്ട, ഞാൻ പരിചയപ്പെടുത്തരാം. ആയിക്കോട്ടെ, എന്റെ സീനിയർ ഓഫീസേഴ്സുമായിട്ടുള്ള അടുപ്പം എനിക്ക് ഗുണം ചെയ്യും. എന്നാ പിന്നെ, രാഖി അകത്തുണ്ട്, നിങ്ങൾ സംസാരിക്കും, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. രാഖി, രാഖി! ഹോ, അവയവദാനം ചെയ്യുന്ന പുണ്യാത്മാ വ്യക്തിയോ? ആദാനം പിഴച്ചില്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നേ. ഓ, അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങിയോ? നീ കാക്കിട്ടെന്ന് പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ആൾക്കാരെ തിരിച്ചറിയാൻ നിനക്ക് കഴിവൊന്നുമില്ല. ഈ വീട്ടിലുള്ളവർക്കാ നിർഭാഗ്യവശാൽ ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയാത്തത്. നയന എന്ന മരുമകൾ വന്നപ്പോഴും നരൻ ക്രിമിനലായ സമയത്തും പലരും പലതും തിരിച്ചറിഞ്ഞില്ല. അതുപോലെ തന്നെ ഇപ്പോഴും അറിയേണ്ടതൊന്നും നിങ്ങൾ ആരും അറിയുന്നില്ല. നരനെയോ നയനെയോ എനിക്കിപ്പോ പേടിയില്ല. അതിനും വലിയ ക്രിമിനലുകൾ ജനിച്ചു കഴിഞ്ഞു. പിന്നെ എല്ലാം അറിയുന്ന ഒരാളുണ്ടായിരുന്നു, ജോസ്. അയാളെ ഈ വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ട് അകറ്റുകയും ചെയ്തു. നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്ന എന്താണെന്ന് നീ അറിയണ്ട. എന്നാൽ ഈ വീട്ടിൽ ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്ക. നിക്കടി, ഇവിടെ എന്ത് ദുരന്തം ഉണ്ടാവാനാടി? ഇപ്പോഴും വീട്ടിനകത്ത് ഇഴജന്തുക്കളുണ്ട്, കടിച്ച മരണം വരെ സംഭവിക്കും. ഇപ്പോഴും വീട്ടിനകത്ത് ഇഴജന്തുക്കളുണ്ട്, കടിച്ച മരണം വരെ സംഭവിക്കും. അവള് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞോളിയ. ആ രീതിയിലായിരുന്നു അവളുടെ സംസാരം. നീ അവളുടെ മുന്നിൽ നിന്ന് ചൂളിയോ? സംസാരം അതുപോലെ അല്ലേ അളിയ, പിന്നെ ചൂളാതെ. മുമ്പൊക്കെ നിനക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, ഇപ്പോഴത് പാടെ ഇല്ലാതായെന്ന് വേണം പറയാൻ. ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ, എവിടെയും ജയിച്ചു കയറി പോയതല്ലയോ. ഇതുപോലെ പോലീസും കൊണ്ടുപോകളൊന്നും എതിരായി വന്നിട്ടില്ലല്ലോ. എന്തായാലും മോചിത കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അത്ര പെട്ടെന്ന് മുങ്ങാൻ പറ്റത്തില്ല. ഇനി ഇനി എന്താ ഒരു രക്ഷ? നീ പറയുന്ന പോലെ കൊട്ടേഷൻ തന്നെയാണ്. നല്ല നേരവും കാലവും നോക്കി മുഹൂർത്തം നിശ്ചയിക്കുക, കൊല്ലുക. എടാ, ഞാൻ പറഞ്ഞല്ലോ, ആ നരനെന്ന് പറയുന്നവനെതിരായതാ എല്ലാ പ്രശ്നത്തിനും കാരണം. അവനെ എതിരാക്കിയത് ആരാ? ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവന്റെ മുറുകിൽ മുളവ് പരട്ടി നീ സ്വയം പാര പണിഞ്ഞു. ഇനിയിപ്പോ അനുഭവിക്കാൻ നിവൃത്തിയില്ല. ഇനിയിപ്പോ അവള് വീട്ടിനകത്ത് അവിടെ ഉള്ളവരോടൊക്കെ എന്തായിരിക്കും സംസാരിക്കുന്നത്? അതിപ്പോ ഞാനിവിടെ നിന്നുകൊണ്ട് എങ്ങനെ ഗണിച്ചെടുക്കാനാ? എടാ, ഇന്നത്തോടെ എല്ലാം തകരുവോ? അവള് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. എത്ര നാൾ വിശ്വസിക്കാതിരിക്കൂടാ. നിന്നെ കൊണ്ട് തന്നെ സത്യം പറയിക്കാൻ പറ്റുന്ന പണിയാണ് അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നീ മറക്കണ്ട. കാക്കിയിട്ടവൾക്ക് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓ, ഇനി
വീട്ടിലെത്തുന്നത് വരെ മനസ്സമാധാനം ഉണ്ടാവില്ല. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാളിയ, ജയിലിൽ കിടക്കേണ്ടി വന്നാ കിടക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഒരുപാട് പേരുടെ ജീവനെടുത്താണ്, അപ്പൊ അങ്ങനെ തീരാൻ അർഹത ഉണ്ട്. ഇനിയും വരുന്നുണ്ട് ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. എല്ലാ കാലവും അങ്ങനെ ഒരുത്തിനെ ജീവിക്കാൻ പറ്റൂ? ഇനി അവന് ഈ കളിക്ക് അധികം ആയസില്ല.